നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. April 8 സമ്പൂർണ്ണ സൂര്യഗ്രഹണം ലോകത്ത് പലയിടങ്ങളായി ദൃശ്യമായിരുന്നു. US അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇവ പ്രധാനമായും കണ്ടത്. പക്ഷേ ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ പലരും സൗരവിസ്ഫോടനം കണ്ടതായും പറഞ്ഞിരുന്നു. സൂര്യനിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന പ്രതിഭാസമാണിത്. ഈ വിസ്ഫോടനത്തെ തുടർന്ന് അതിശക്തമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ സംഭവിക്കും. ഇതാണ് സൂര്യൻ്റെ തീജ്വാലകളെ ഭൂമിയിലേക്ക് അയക്കുന്നത്. നമ്മുടെ കാന്തിക മണ്ഡലങ്ങളെയാണ് സൗരവിസ്ഫോടനം കാര്യമായി ബാധിക്കുക. എന്നാൽ ഇവ ശക്തമായതുകൊണ്ട് ഭൂമിക്ക് കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനാവും. നേരിട്ട് ഇത്തരം വിസ്ഫോടനങ്ങൾ ഭൂമിയിൽ പതിച്ചാൽ അത് വലിയ റേഡിയേഷനുകൾക്ക് കാരണമാകും. പക്ഷേ സൂര്യഗ്രഹണത്തിനൊപ്പം ഇത്തരമൊരു കാര്യം കണ്ടത് അപൂർവമായ സംഭവമായിരുന്നു. എന്നാൽ ആളുകൾ കണ്ടത് സൗരജ്വാലകളെയല്ല, അത്തരമൊരു വിസ്ഫോടനം വന്നു പതിച്ചു എന്നുള്ളത് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ്. എന്താണ് കണ്ടതെന്ന് NASA അടക്കമുള്ളവർ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. അമ്പരപ്പിക്കുന്ന കാര്യമാണ് പുറത്തു വന്നത്. NASAയുടെ എല്ലാ സാങ്കേതിക വിദ്യയും ഇത്തരമൊരു വിസ്ഫോടനമുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. ആളുകൾ കണ്ടത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഗ്രഹണ സമയത്ത് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായും മൂടും. ഈ സമയം സൂര്യൻ്റെ ഏറ്റവും പുറം ഭാഗത്ത് ചുവന്ന പാടുകൾ ഉണ്ടാവും. ഇതാണ് പ്ലാസ്മ. ഇവ സൂര്യൻ്റെ പ്രതലത്തിൽ ആഴ്ന്നിറങ്ങിയതുപോലെയാണ്. കാണുമ്പോൾ ഇതൊരു തീകോളം പോലെയായിരിക്കും. എന്നാൽ വിസ്ഫോടനകരമായ കാര്യമല്ല ഇത്. സൂര്യനുമായി ചേർന്നിരിക്കുന്നത് കൊണ്ട് ഇത് തോന്നുന്നതാണ്. മറിച്ച് സൗരജ്വാലകൾ വിസ്ഫോടനകാരികളാണ്. ഇവയുടെ വിസ്ഫോടനത്തെ തുടർന്ന് പ്ലാസ്മ ബഹിരാകാശത്തേക്ക് പുറന്തള്ളും. ഇതിനെയാണ് കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്. സ്പേസ് വെതറിന്റെ ഡാറ്റയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. സൗരജ്വാലകളൊന്നും സൂര്യനിൽ നിന്ന് ഇക്കാലയിൽ ഉണ്ടായിട്ടില്ല. സൂര്യൻ അതിൻ്റെ പാതി വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. അതോടൊപ്പം 11 വർഷത്തെ ഒരു കാലയളവിലൂടെയാണ് സൂര്യൻ കടന്നു പോകുന്നത്. സോളാർ മാക്സിമം എന്ന ഈ പ്രതിഭാസം കാരണം സൂര്യൻ്റെ സ്വഭാവം പ്രവചിക്കുക സാധ്യമല്ല. നിരന്തരം സൂര്യനിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാവും. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ശാന്തമായിരിക്കുന്നുവെന്ന് കരുതി സന്തോഷിക്കേണ്ട എന്നും ശാസ്ത്രലോകം പറയുന്നു. അടുത്ത ആഴ്ചയോടെ കൂടുതൽ സൗരജ്വാലകൾ ഭൂമിയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട്. സൂര്യൻ അതിൻ്റെ മധ്യയുഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഒരു സൂര്യൻ്റെ ആയുസ്സിൻ്റെ പകുതി പിന്നിട്ടുവെന്നർത്ഥം. അതാണ് സൂര്യനിലെ വിസ്ഫോടനങ്ങൾക്ക് കാരണം. സൗര കൊടുങ്കാറ്റുകൾ റേഡിയോ തരംഗങ്ങളെ ശക്തമായി ബാധിക്കുന്നുണ്ട്. 4.57 ബില്യൺ വർഷത്തോളം പ്രായമായി സൂര്യൻ എന്നാണ് കണക്കാക്കുന്നത്. ഗയാ സ്പേസ് ക്രാഫ്റ്റാണ് സൂര്യൻ്റെയും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകുന്നത്. യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നത് 4.57 ബില്യൺ വർഷങ്ങളാണ് സൂര്യൻ്റെ പ്രായമെന്നാണ്. ഇതിലൂടെ സൂര്യൻ മധ്യവയസ്സിലെത്തിക്കഴിഞ്ഞു. സാധാരണ ഇത്രത്തോളം തിളച്ചുമറിയാത്ത സൂര്യനിൽ സോളാർ സൈക്കിളിനെ തുടർന്ന് മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ്. പഠന സമയത്ത് മാത്രം 17 സൗരസ്ഫോടനങ്ങളാണ് നടന്നത്. 9 സൺസ്പോട്ടുകളും പ്രകടമായി. ഭാവിയിൽ സൂര്യൻ്റെ കോർ മേഖലയിൽ നിന്ന് ഹൈഡ്രജൻ ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. ഇതോടെ പ്രവർത്തന രീതി തന്നെ മാറും. ചുവന്ന നിറമുള്ള വലിയ നക്ഷത്രമായി സൂര്യൻ മാറും. ഇതോടെ സൂര്യൻ്റെ താപം മൊത്തത്തിൽ കുറയും. ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളുടെ പ്രകാശ സ്രോതസ്സായ സൂര്യൻ ഇല്ലാതായാൽ വലിയ അപകടങ്ങൾക്കും ഇത് വഴിവെക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.